വയനാട് മാനന്തവാടിയിലെ ആദിവാസി യുവതിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് ജില്ലാ പോലീസ് മേധാവി. കേസ് നടത്തിപ്പിനായി ചില മാവോയിസ്റ്റ് അനുകൂല സംഘടനകൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന ആരോപണം ബന്ധുക്കൾ നിഷേധിച്ചു. ആദിവാസി യുവതി മരിച്ചുവെന്നറിഞ്ഞ ഉടൻ മാനന്തവാടിയിലെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാവ് ഇടപെട്ടുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇദ്ദേഹത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് പോലീസ് കേസ് അട്ടിമറിച്ചുവെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. വിരലടയാളമോ മറ്റ് പരിശോധനകളോ നടത്താതെ ആത്മഹത്യയെന്ന് പോലീസ് ഉറപ്പിച്ചതിൽ നാട്ടുകാരും സംശയമുന്നയിച്ചിരുന്നു. പോലീസിലൊക്കെ നമ്മൾ പലപ്പോഴും കൊടുത്തു, എന്നിട്ട് അതൊന്നും ഒരു വിശ്വാസമില്ല. പെട്ടെന്ന് എൻ്റെ മോളെ കൊന്ന ആളെ പിന്നെ പിടികൂടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം, അതാണ് നമുക്ക് വേണ്ടിയ. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചമരം നടത്തിക്കൊണ്ട് നടക്കുന്നത്. അന്നേരം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതിനിടെ കേസ് നടത്തിപ്പിനായി മാവോയിസ്റ്റ് അനുകൂല സംഘടനകൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന് പോലീസ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിന് പിന്നിൽ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. നമ്മളെ സഹായിക്കാൻ വന്ന പോരാട്ട സംഘടനയിലുള്ള ഒരു സാന്റോലാൽ എന്ന് പറയുന്ന ആളാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ പൈസ പിരിച്ചിട്ട് അവരുടെ സംഘടനയിലേക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടാണ് ഈ പരാതി. ആ പൈസ അവർ കൊണ്ടുപോയിട്ടില്ല, അത് നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ആ നമുക്ക് പിന്നെ പൈസ ഇല്ലല്ലോ, ഈ കേസ് നടത്തണമെങ്കിൽ പൈസ വേണ്ടേ. കുറുക്കൻമൂൽ ആദിവാസി കോളനിയിലെ ശോഭയെ ഫെബ്രുവരി 3 സമീപത്തെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്ത് അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും തലേദിവസം രാത്രി ഷോക്കേറ്റ് ശോഭ മരിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ അബദ്ധത്തിൽ ഷോക്കേറ്റതല്ലെന്നും ശോഭയെ കൊന്നതെന്നുമാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അന്നു മുതലുള്ള പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.